നിലവിൽ ഹാൻഡ വൈറസ് സ്ഥിരീകരിക്കുക അത്ര എളുപ്പമല്ല. ചില ടെസ്റ്റുകൾ ലഭ്യമാണ്, ചില മുന്തിയ കേന്ദ്രങ്ങളിലാണ് അത്തരം ടെസ്റ്റുകൾ ചെയ്യുന്നത്. സർ, അഥവാ ഇപ്പോൾ ഹാൻഡ വൈറസ് സ്ഥിരീകരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്ഥിരീകരിച്ചില്ലെങ്കിൽ പോലും ഹാൻഡയ്ക്ക് സമാനമായിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചികിത്സയാണ് നൽകുന്നത്? ഇത്തരത്തിലുള്ള രോഗികളെല്ലാം ആദ്യം വരുന്നത് സാധാരണ ഒരു ജലദോഷപ്പനിയുടെ ലക്ഷണങ്ങളാണ്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് പല അവയവങ്ങളെ ബാധിക്കുന്ന അവസ്ഥയുണ്ടാവും. അതാണ് അവരെ കൂടുതൽ അപകടത്തിലേക്കും ഒരുപക്ഷെ മരണത്തിലേക്കും നയിക്കുന്നത്. അപ്പോൾ നമുക്ക് മുൻകൂട്ടി ഒരു രോഗത്തിനൊരു ചികിത്സ എന്നുള്ള രീതിയിൽ ഹാൻഡയ്ക്ക് പറ്റത്തില്ല. കാരണം അങ്ങനെ ഒരു ആൻറ്റിബയോട്ടിക്കോ അല്ലെങ്കിൽ ഒരു ആൻറ്റി വൈറൽ മരുന്നോ ഇതിന് ലഭ്യമല്ല. ചില റിബാവിറിൽ നിന്നൊക്കെയുള്ള ചില മരുന്നുകൾ ചില പരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും അവയെല്ലാം വളരെ ഫലപ്രദമായി കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് ഈ പറയുന്ന രോഗലക്ഷണങ്ങളുള്ളവരെ പെട്ടെന്ന് തിരിച്ചറിയുകയും അതിന് എന്തെങ്കിലും അവയവങ്ങൾക്ക് ഫെയിലിയർ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ സപ്പോർട്ടീവ് കെയർ അല്ലെങ്കിൽ അതിന് തക്കതായ മരുന്നുകൾ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ പറ്റുള്ളൂ. എന്നാലും ഒരു ഈ പറഞ്ഞതുപോലെ 10-15% പേർക്ക് മരണസാധ്യതയുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു അപകടം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഡോക്ടർ അശ്വിനികുമാർ സാർ പറഞ്ഞതുമാതിരി ഇപ്പം നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള വൈറസിനെതിരായിട്ടുള്ള പ്രത്യേക മരുന്ന് കൊടുക്കുന്നില്ല, അത് രോഗിയുടെ ജീവൻ നിലനിർത്താൻ വേണ്ട തരത്തിലുള്ള പരിചരണം നൽകുന്നു. ആൻഡ് കുറച്ചെങ്കിലും പേർക്ക് തീവ്രപരിചരണമൊക്കെ വേണ്ടി വരുന്നു. അതിപ്പോൾ സമൂഹത്തിൽ ഒന്നോ രണ്ടോ പേർക്കുണ്ടാകുമ്പോൾ അതൊരു വലിയ പ്രശ്നമല്ല, പക്ഷേ അത് പടരുകയാണെങ്കിൽ അതൊരു പ്രശ്നമാകാം. അങ്ങനെ പടരാനുള്ളൊരു കെൽപ്പുള്ളൊരു വൈറസ് ഇവിടെ പടരുമോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്, പടരാൻ കെൽപ്പുള്ളൊരു വൈറസ് ആണോ ഹാൻഡ? തീർച്ചയായിട്ടും. അതായത് ഹാൻഡ ആദ്യമായി നോട്ടീസ് ചെയ്യുന്നത് തന്നെ കൊറിയൻ യുദ്ധവേളയിൽ അമേരിക്കൻ സൈനികരെ നിരവധി മരണങ്ങളൊക്കെ ഉണ്ടാക്കുകയും അങ്ങനെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും മരണകാരണമാകാവുന്ന വലിയ തോതിൽ തന്നെ മരണകാരണമാകാവുന്ന ഒരു രോഗമാണിത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഒരു കേസോ രണ്ടോ കേസോ മൂന്ന് കേസോ ഉണ്ടാകുന്ന ഈ അവസരത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇത് പ്രതിരോധിക്കാൻ എന്ത് നടപടികളാണ് നമുക്ക് ചെയ്യാൻ? വ്യക്തമായിട്ട് പറയാൻ കഴിയുന്ന ഒരു മറുപടി, പ്രതിരോധം സാധ്യമാണ്. ഇപ്പം എലി ഇല്ലെങ്കിൽ ഹാൻഡ ഇല്ല എന്ന് തന്നെ പറയാം. ഹാൻഡ പടരില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അപ്പം എലി നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഫലപ്രദമായ മാർഗം. എലിയുമായി ഉള്ള ഇടപെടാനുള്ള സാഹചര്യങ്ങൾ എല്ലാ അവസ്ഥകളിലും നമ്മൾ കുറച്ചുകൂടെ ജാഗ്രതയോടെ ഇടപെടേണ്ടി വരും. ഇപ്പം പിന്നെ ഈ കൊതുക് വില്ലനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കൊതുക് ഈ ചിക്കൻഗുനിയയും ഡെങ്കിയും എൻസെഫലൈറ്റിസും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, മലേറിയയും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. കൊതുകിനെ ഒരു വില്ലനാണെന്ന് ഇനിയിപ്പോൾ വീണ്ടും നമ്മൾ പലരെയും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷേ എലിയെപ്പറ്റി അത്രത്തോളം എന്താണ് വലിയ അപവാദങ്ങളൊന്നും പലപ്പോഴും പറഞ്ഞു കേൾക്കാറില്ല. എലി ഒരുപാട് രോഗങ്ങൾ പരത്താറുണ്ടോ? അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയണം. നമുക്കിപ്പോൾ ഇതൊരു ശ്വാസകോശ രോഗമാണെന്ന് കരുതുക. അത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല എന്നുള്ള കാര്യം പറഞ്ഞു വെക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ ഇത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് എലിയുടെ വിസർജ്യത്തിൽ കൂടി മാത്രമേ പകരുകയുള്ളൂ. പക്ഷെ നമുക്കൊന്ന് ആലോചിക്കുകയാണെങ്കിൽ എലി എന്ന് പറയുന്നത് അതെങ്ങനെയാണ് ജീവിക്കുന്നത് നമുക്കറിയാം. വളരെ വിസർജ്യങ്ങളും അല്ലെങ്കിൽ അഴുക്ക വസ്തുക്കളും കഴിച്ചൊക്കെയാണ് അത് ജീവിക്കുന്നത്. അപ്പോൾ എല്ലാത്തരം രോഗങ്ങളുടെയും ഒരു ഒരു റിസർവോയർ ആണ് എലി. അക്കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ അത് പെറ്റ് പെരുകുമ്പോൾ അത് തീർച്ചയായിട്ടും അപകടം ഉണ്ടാക്കും. തീർച്ചയായിട്ടും അതിനകത്തുള്ള രോഗങ്ങൾ, അത് പലതും അതിന് പുറമേ കാണിക്കുന്നില്ല. പക്ഷേ അത് രോഗം മനുഷ്യരിലേക്ക് പകരുമ്പോൾ അത് അതിൻ്റെ മൂർധന്യ അവസ്ഥയിലെത്തുകയും മനുഷ്യരെ അപകടത്തിലാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ എലി നശീകരണം അഥവാ എലി പെരുകാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. പക്ഷേ വളരെ ദുഃഖകരമായ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അതാണ് നടക്കാത്തത്. ഓക്കെ സർ, ഇപ്പം അശ്വിനികുമാർ സാർ പറഞ്ഞ മാതിരി എലി നിരവധി രോഗങ്ങളുടെ വാഹകനാണ്. ഒരുപാട് പ്രശ്നങ്ങൾ എലി വഴി ഉണ്ടാകുന്നു. പ്രധാനമായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ എലി പരത്തുന്ന പ്രധാന രോഗങ്ങൾ എന്താണ്? അവയെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം? എലി വഴി നേരത്തെ തന്നെ വളരെ സുപരിചിതമായ ലെപ്റ്റോസ്പൈറോസിസ്, എലിപ്പനി എന്നറിയപ്പെടുന്ന നിരവധി മരണങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള രോഗം തന്നെയാണ് കേരളത്തെ കഴിഞ്ഞ 10-20 വർഷമായിട്ട്. 92 സമയത്താണ് ആദ്യം റിപ്പോർട്ട്, 89 സമയത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷം സ്ക്രബ് ടൈഫസ് എന്നുള്ള രോഗം, അത് ഏകദേശം 5 ജില്ലകളിൽ വ്യാപകമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, 10 വർഷത്തോളമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മരണവും ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ സ്ക്രബ് ടൈഫസ് ചികിത്സയും കൂടെ ലഭ്യമായ രോഗമാണ്. ഇത് രണ്ടും അല്ലേ, എലിപ്പനിക്കും സ്ക്രബ് ടൈഫസിനുമെതിരെ നമുക്ക് ആന്റിബയോട്ടിക്കുകൾ. ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം എലിപ്പനിയും സ്ക്രബ് ടൈഫസുമാണ് ഏറെ പ്രധാനമുള്ളത്. അതിൻ്റെ കൂടെ ഇപ്പോൾ ഹാൻഡേ കൂടെ ഒരു കോൾ നമുക്ക് എടുത്തിട്ട്. ഹലോ, ഹലോ, ആ നമസ്കാരം, ആരാണ് സാർ? സാർ, ഞാൻ അനിൽകുമാറാണ്. പറയണം സാറേ, ഇതിന്റെ രോഗലക്ഷണം എന്തുവാണ്? രോഗലക്ഷണങ്ങൾ നമ്മൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിരുന്നു. അതായത് ഈ രോഗാണുബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സാധാരണ ഒരു ഒരു വൈറൽ പനി പോലെ ശരീരമാസകളും വേദന, പനി, തലവേദനയൊക്കെ ഉണ്ടാകാം. ചിലർക്ക് നേരിയ ചുമയും മറ്റും പ്രത്യക്ഷപ്പെടാം. ആൻഡ് അത് കഴിഞ്ഞ് മൂർച്ഛിക്കുന്നു എന്നുള്ള ആൾക്കാരിൽ ചില രക്തപുള്ളികളും മറ്റും വരാം. ആൻഡ് മൂത്രത്തിൻ്റെ അളവ് കുറയാം.
ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളാണ് വരുന്നത്. ബട്ട് സാധാരണഗതിയിൽ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഹാൻഡ വൈറസ് അങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു രോഗമല്ല. ഇപ്പം നമ്മൾ ഒന്നോ രണ്ടോ പിന്നെ ആൾക്കാരിൽ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് നിലവിൽ ഉണ്ടാകുന്ന സാധാരണ വൈറൽ പനികളെല്ലാം ഹാൻഡ ആണെന്ന് ധരിക്കേണ്ട കാര്യമില്ല. അതിനുള്ളൊരു സാധ്യത വളരെ വളരെ കുറവാണ്. നമസ്കാരം. നമസ്കാരം സാർ. ആക്ച്വലി ഈ പറഞ്ഞ മാതിരി ഇപ്പം എലി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, എലിപ്പനി ഉണ്ടാക്കുന്നു, അതുപോലെ സ്ക്രബ് ടൈഫസ് ഉണ്ടാക്കുന്നു, ഹാൻഡിക്കും കാരണമാകുന്നു. അപ്പോൾ പിന്നെ എലിയെ നമുക്ക് തീർച്ചയായിട്ടും നിയന്ത്രിക്കേണ്ടതുണ്ട്, അതുപോലെ ഈ പറയുന്ന എല്ലാ രോഗങ്ങളും പ്രതിരോധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലം വരുമ്പോൾ ഇതിന് സാധ്യത കൂടുന്നുമുണ്ട്. ഇത് എങ്ങനെ ചെയ്യണം അതും നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. നാട്ടിലും വീട്ടിലും നമുക്ക് മാലിന്യവും എലിയും നിർമാർജനം ചെയ്തേ മതിയാകൂ, അവയെ നിയന്ത്രിച്ചേ മതിയാകൂ. ഇത് പ്രാവർത്തികമാണോ, എന്താണ് നാം എങ്ങനെയാണ് നമുക്കിത് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും ഇപ്പം ഹാൻഡ വൈറസിൻ്റെ കാര്യത്തിൽ എലി നിയന്ത്രണമാണ് ഏറ്റവും ഫലപ്രദമായ പ്രതിരോധ മാർഗം. അത് വീട്ടിലും പരിസരത്തും നാട്ടിലും മാലിന്യ നിർമാർജ്ജനവും അതുവഴി എലിയുടെ നിയന്ത്രണവുമാണ് നാം ശ്രദ്ധ ചെലുത്തേണ്ടത്. അതിൽ വീട്ടിലുള്ള മാലിന്യ നിർമാർജ്ജനത്തിൻ്റെ കാര്യത്തിലും എലിയെ നിയന്ത്രിക്കുന്ന കാര്യത്തിലും നാം വളരെയധികം ശ്രദ്ധ ചെലുത്തണം. നാട്ടിൽ ഈ കാര്യത്തിന് നേതൃത്വം നൽകാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സന്നദ്ധ സംഘടനകളും തയ്യാറാവേണ്ടതുണ്ട്. സാർ, ഇപ്പോൾ ഈ ഈ ഒരു ഇൻഡെക്സ് കേസ് വന്നിട്ട് ഈ നമ്മൾ ഒരു ഒരു ആശങ്കയോ ഒരു ഭയവുമോ വേണ്ട, പക്ഷേ നമുക്കൊരു പ്രിപ്പയർനെസ് ആവശ്യമുണ്ടോ, ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരു മഴക്കാലം കഴിയുമ്പോൾ എരിയുടെയൊക്കെ എണ്ണം പെരുകും. ആ സമയത്താണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ അതിപ്പോഴേ തുടക്കമാകാം, ജനുവരി മാസത്തിലെ ആകാം. പിന്നെ ഇതിലൊരു കാര്യം, പ്രത്യേക ആദ്യത്തെ ഇൻഡെക്സ് കേസ് കഴിഞ്ഞ് അവർ റിസർച്ച് ചെയ്തപ്പോൾ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ, ഇത് അമേരിക്കയിലെ ഈ എലികളുമായിട്ട് നേരിട്ട് ഇടപഴകുന്നവർക്കാണ് ഇത് വരുന്നത്, അല്ലാതെ ഉള്ളവർക്ക് ഇത് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ വിറകുപുരകളിലും കളപ്പുരകളിലും ഒക്കെ എലി കൂടുതലുണ്ടെങ്കിൽ അവയെ നശിപ്പിക്കാനും അവയുമായിട്ട് നേരിട്ടൊരു കോണ്ടാക്ട് വരാതിരിക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം. അപ്പോൾ അത് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ അങ്ങനെ ഇടപഴകേണ്ട സാഹചര്യങ്ങളിൽ മുൻകരുതലുകൾ എടുത്തിട്ട് ചെയ്യുകയും വേണം. ഇപ്പം അടഞ്ഞുകിടക്കുന്ന മുറികളൊക്കെ വൃത്തിയാക്കേണ്ട അവസരത്തിലൊക്കെ മാസ്ക് ഉപയോഗിക്കുക, കയ്യുറകൾ ഉപയോഗിക്കുക, അതുപോലെ തന്നെ ആദ്യം ബ്ലീച്ചിങ് പൗഡർ സൊല്യൂഷൻ ഉപയോഗിച്ച് അത് കഴുകിയിട്ട് വേണം വെറുതെ തൂക്കാതിരിക്കാൻ. 5 മിനിറ്റോളം അത് നനച്ചിട്ടതിന് ശേഷം മാത്രം മോപ്പ് ചെയ്ത് വൃത്തിയാക്കുക. അതുപോലെ ഈ റെയിൻ റാറ്റ് ആൻഡ് യെസ് അത് ഒരു ഒരു ട്രയാഡ് സാധാരണ പറയാറുണ്ട്. സാധാരണ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഏതൊരു പകർച്ചവ്യാധിയുടെയും പടരുന്ന കാര്യത്തിൽ 3 ഘടകങ്ങൾ, നിർണായക ഘടകങ്ങളുണ്ട്. ഒന്ന് ഹോസ്റ്റ്, എൻവയൺമെൻറ്റ്, ഏജൻറ്റ്. അതായത് ഹോസ്റ്റ് എന്നുള്ളത് രോഗസാധ്യതയുള്ള മനുഷ്യർ, ഏജൻറ്റ് എന്നുള്ളത് രോഗാണു, ഇപ്പോൾ ഈ കാര്യത്തിൽ ഹാൻഡ വൈറസ്. എൻവയൺമെൻറ്റ് എന്നുള്ളത് അതിൽ എലിയും ഈ പറഞ്ഞ പോലെ രോഗം പരത്തുന്ന സാഹചര്യങ്ങൾ. അപ്പോൾ നമുക്കിതിലിപ്പം പ്രതിരോധം ഏറ്റവും ഫലപ്രദമായിട്ട് ചെയ്യാൻ കഴിയുക എൻവയൺമെൻറ്റ് ഹെൽത്തി ആക്കുക എന്നുള്ളതാണ്. പരിസരം, നമ്മുടെ പരിസരം ആരോഗ്യകരമായി മാറ്റിയെടുക്കുക ഏറ്റവും ഫലപ്രദമായ. അതുപോലെ രോഗം പടരുന്ന സാഹചര്യങ്ങൾ 3R, അതായത് റെയിൻ, റൈസ്, റാറ്റ്. ഇത് മൂന്നും കഴിയുന്നത് ഒഴിവാക്കുകയല്ല, ഇത് മൂന്നും ഒത്തുവരുന്ന സാഹചര്യം സാധാരണ ഇതുപോലെ ഈ റോഡൻ ജന്യമായിട്ടുള്ള ഈ എലി കൂടുതലാണ്. ഹാൻഡ വൈറസിൻ്റെ വാർത്ത കേട്ട് നാം പരിഭ്രമിക്കേണ്ട കാര്യമില്ല, ആശങ്കപ്പെടേണ്ട ആവശ്യവുമില്ല. കാരണം പിന്നെ ഒന്നോ രണ്ടോ മൂന്നോ പേരിൽ മാത്രമാണ് ഇത് ഈ അവസരത്തിൽ കണ്ടെത്തിയതായി നമുക്ക് വാർത്ത ലഭിച്ചിരിക്കുന്നത്. എന്നാൽ നാം തീർച്ചയായിട്ടും ഒരു ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. മനുഷ്യന് വൻ വിപത്തുകൾ ഉണ്ടാക്കാവുന്ന പല രോഗാണുക്കളും ഒരു തക്കം പാർത്തിരിക്കുന്നുണ്ട്. അവയ്ക്ക് ഏറ്റവും ഇഷ്ടം പിന്നെ ശുചിത്വമില്ലായ്മയും പരിസര മലിനീകരണവുമാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ പ്രതിരോധ മാർഗം പരിസര ശുചിത്വം തന്നെയാണ്. അതിനുവേണ്ടി വീട്ടിലും നാട്ടിലും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇത് സാധ്യമാക്കണം. പരിസര ശുചീകരണം കൂടിയേ തീരൂ, അതുവഴി തീർച്ചയായിട്ടും ഇത്തരം രോഗങ്ങളെ നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കും. പൾസ് തുടർന്നും കാണുക. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണാം. നമസ്കാരം.